പ്രസിദ്ധമാണ് ചെർണോബിലിൽ ആണവ റിയാക്ടർ തകർന്നുണ്ടായ ചോർച്ച. അന്ന് പുറത്തേക്കെത്തിയ റേഡിയേഷൻ കൂടുതൽ ഉച്ചസ്ഥായിലേക്ക് എത്തുന്നതിന് മുൻപേ കൂടുതൽ ജനങ്ങളെയും പ്രദേശത്തു നിന്ന് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള റേഡിയേഷൻ വൻതോതിൽ വന്ന് പതിച്ചാലും യാതൊരു കുഴപ്പവും പറ്റാതെ ജീവിക്കാനാകുന്ന ഒരു ജീവിയുണ്ട്, ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ജീവി എന്ന് വിശേഷിപ്പിക്കുന്ന. അതിന് പക്ഷേ വലിപ്പം ഏകദേശം 0.5 മില്ലിമീറ്ററേ ഉള്ളൂ. എത്ര കഠിനമായ ചൂടും തണുപ്പും മർദ്ദവും മാരക റേഡിയേഷനുകളുമെല്ലാം ആണെങ്കിലും അതിനെയെല്ലാം ടാർഡിഗ്രേഡ് എന്ന ഈ ജീവി അതിജീവിക്കും. ഒരിക്കലും മരിക്കാതെ ചിരഞ്ജീവിയായി കഴിയാൻ ഇവയ്ക്ക് എങ്ങനെ സാധിക്കുന്നു എന്നായിരുന്നു ഇത്രയും കാലം ഗവേഷകരുടെ സംശയം. അതിനിപ്പോൾ ഉത്തരമായിരിക്കുന്നു. ടാർഡിഗ്രേഡുകളുടെ ശരീരത്തിലെ ഒരു പ്രത്യേകതരം പ്രോട്ടീനാണ് ഏത് കഠിന സാഹചര്യവും നേരിടാനുള്ള പടച്ചട്ട ഇവയ്ക്ക് നൽകുന്നത്. കാഴ്ചയിൽ ഒരു വമ്പൻ കരടിയെ പോലെയാണെന്നതിനാൽ ജലക്കരടി എന്നും ഇവയ്ക്ക് പേരുണ്ട്. 300 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയുള്ള ചൂട് താങ്ങാൻ ടാർഡിഗ്രേഡിനാകും. ബഹിരാകാശത്തെ കൊടും തണുപ്പിനെ പോലും പ്രതിരോധിക്കും. ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ഭാഗമായ മരിയാന ട്രഞ്ചിന്റെ ആഴങ്ങളിലേക്ക് മനുഷ്യൻ ഇറങ്ങിയാൽ മർദ്ദവ്യതിയാനം കാരണം അധികം സഞ്ചരിക്കാനാവില്ല. എന്നാൽ അതിൻ്റെയും 6 ഇരട്ടി മർദ്ദമാണെങ്കിലും ടാർഡിഗ്രേഡ് ഒരു കുഴപ്പവും പറ്റാതെ നിൽക്കും. മറ്റു മൃഗങ്ങൾക്ക് മാരകമാവുന്ന റേഡിയേഷന്റെ 6 ഇരട്ടി പതിച്ചാലും ഈ ജലകരടിക്ക് ഒരു കുഴപ്പവുമില്ല. 1000 കണക്കിന് ഗ്രേ യൂണിറ്റ് വരുന്ന റേഡിയേഷൻ പതിച്ചാലും ഇവ ചാകില്ല. 10 ഗ്രേ റേഡിയേഷൻ അടിച്ചാൽ തന്നെ മനുഷ്യന് മാരകമാണെന്ന് ഓർക്കണം. ടാർഡിഗ്രേഡുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുതരം പ്രോട്ടീനാണ് അവയ്ക്ക് സഹായകരമാവുന്നത് എന്നാണ് കണ്ടെത്തലുകൾ പറയുന്നത്. ഡാമേജ് സപ്രസർ എന്നാണ് പ്രോട്ടീന് ഗവേഷകർ നൽകിയിരിക്കുന്ന പേര്. മനുഷ്യർക്ക് ഏറെ ഉപകാരപ്പെടുന്ന കണ്ടെത്തലാണ് ഈ പ്രോട്ടീനിലൂടെ കാലിഫോർണിയയിലെ ഗവേഷകർ നടത്തിയിരിക്കുന്നത്. എക്സ്റേ രശ്മികൾ ഇവയുടെ ശരീരത്തിലേക്ക് വൻതോതിൽ പതിപ്പിച്ചായിരുന്നു പരീക്ഷണം. ടാർഡിഗ്രേഡിന്റെ ശരീരകോശങ്ങൾക്ക് ചുറ്റിലും മേഘപടലം പോലെ ഒരു ആവരണം സൃഷ്ടിച്ചാണ് ഡിസപ് സഹായിക്കുന്നതെന്ന് കണ്ടെത്തി. പ്രോട്ടീന് 2 ഭാഗങ്ങളുണ്ട്. ഇതിലൊന്ന് കോശങ്ങളിലെ ക്രോമാറ്റിനോട് ചേർന്നിരിക്കുന്നു. 2ാമത്തേതാണ് DNA പുറത്തുനിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് ആവരണം തീർത്ത് സംരക്ഷിക്കുന്നത്. കോശങ്ങളിൽ DNA സ്ഥിതി ചെയ്യുന്നത് ക്രോമാറ്റിനുള്ളിലാണ്. അകത്തും പുറത്തും ഒരേ സമയം സംരക്ഷണം തീർക്കാൻ ഡിസപ്പിനാകുമെന്ന് ചുരുക്കം. 2016 ആദ്യമായി ഈ പ്രോട്ടീൻ കണ്ടെത്തുന്നത്. മനുഷ്യ ശരീരത്തിൽ കോശങ്ങൾക്ക് റേഡിയേഷൻ കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങൾ 40% വരെ കുറയ്ക്കാൻ ഡിസപ്പിനാകുമെന്നും കണ്ടെത്തി. ഇതേ ഡിസപ്പിനെ ടാർഡിഗ്രേഡ് എങ്ങനെയാണ് സ്വയരക്ഷയ്ക്കായി ഉപയോഗപ്പെടുത്തുന്നത് എന്നായിരുന്നു ഗവേഷകരുടെ പഠന വിഷയം. ഒരു കാലത്ത് ഈ പ്രോട്ടീൻ മനുഷ്യനിലും സുരക്ഷാ കവചമായി ഉപയോഗിക്കപ്പെടാമെന്നുമുള്ള ശുഭാപ്തി വിശ്വാസവും ഗവേഷകർ പങ്കുവയ്ക്കുന്നു. പലതരം കോശങ്ങൾക്കായി പലതരത്തിൽ ഡിസപ്പ് പ്രോട്ടീനെ ഒപ്റ്റിമൈസ് ചെയ്തെടുത്ത് സംരക്ഷണ കവചമായി ഉപയോഗിക്കാമെന്നതാണ് പ്രത്യേകത. രോഗം ബാധിച്ച് കോശങ്ങൾ നശിക്കുന്ന അവസ്ഥയ്ക്കുള്ള പരിഹാരമായും ഈ ജലക്കരടിയുടെ പ്രോട്ടീൻ ഭാവിയിൽ സഹായകരമാകുമെന്നും ഇലൈഫ് ജേണലിലെ പഠനത്തിൽ പറയുന്നു. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.